ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആദി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെയർ സ്റ്റൈലുകളെ കുറിച്ചാണ്. നമ്മൾ മുമ്പത്തെ ട്യൂട്ടോറിയലൊക്കെ ചെയ്തപ്പോ, നമ്മളിപ്പോ ടെക്സ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിന്റെ ഉള്ള ട്യൂട്ടോറിയൽ ചെയ്തപ്പോ ലെയർ സ്റ്റൈൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ കുറവ് ഓപ്ഷൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തുള്ളൂ. കളർ ചേഞ്ച് ചെയ്യാനും അതേപോലെ ഒരു സ്റ്റോക്ക് ഇട്ട് കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷെയ്ഡ് ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്തു അല്ലേ. എന്താണ് ലെയർ സ്റ്റൈൽ? ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ടുകളുടെ സ്റ്റൈല്, ഫോണ്ടുകൾ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയുള്ള സ്ട്രോക്കുകള്, എഫക്റ്റുകള്, കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ടെക്സ്റ്റേഴ്സ് ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫോണ്ടുകൾ മാത്രമല്ല, നമുക്ക് ഇമേജസിലോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഷേപ്സിലോ നമുക്ക് അതുപോലെയുള്ള ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്കുകൾ അല്ലെ ഡിസൈൻസ് നമുക്ക് മനോഹരമാക്കാൻ പറ്റും. ഓരോ ലെയർ സ്റ്റൈൽസും, ലെയർ സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലെൻഡിങ് ഓപ്ഷൻ ആണ് അല്ലെങ്കിൽ എഫക്ട്സ് എന്ന് പറയാം. അപ്പൊ അതെങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, കാരണം കുറെ ഓപ്ഷൻസ് ഉണ്ട് ലെയർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ. അപ്പൊ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇത് കുറെ ഉണ്ടല്ലോ, ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നൊക്കെ ഉണ്ടാവും. വളരെ സിമ്പിൾ ആണ്, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു തരാം എങ്ങനെയാണ് ലെയർ സ്റ്റൈൽ ഉപയോഗിക്കുക എന്നൊക്കെ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇനി എടുക്കുന്ന ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്നത് ഇപ്പൊ ഏകദേശം നമ്മൾ എല്ലാ ടൂൾസും പരിചയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ എല്ലാ ടൂൾസും, ഫോട്ടോഷോപ്പിലെ ടൂൾസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് മുതൽ കണ്ടാൽ മതി. നിങ്ങൾക്ക് എല്ലാ ടൂൾസും എന്താണ് ഫോട്ടോഷോപ്പിനും ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ലോഗോ എങ്ങനെ ഡിസൈൻ ചെയ്യാന്നാണ്. അപ്പൊ നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അല്ല, ലോഗോ നേരിട്ട് ഡിസൈൻ ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്. ആദ്യം ലോഗോ ഡിസൈനിങ്ങിന്റെ തിയറി പഠിക്കണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് എങ്ങനെ ലോഗോ ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ക്ലയന്റ് നമ്മളടുത്ത് ലോഗോ ഡിസൈൻ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ അതിന്റെ ഐഡിയ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ആ ലോഗോ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, എന്തൊക്കെ കളേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും, നമ്മളെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മളുടെ ക്ലയന്റിന്റെ എന്താണ് അവരുടെ നീഡ്. ഇപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഫുട്വെയർ ആണെങ്കിൽ ആ ഫുട്വെയറിന് എന്ത് ടൈപ്സ് ലോഗോസ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തായിരിക്കും കളേഴ്സ് കൂടുതൽ പ്രിഫർ ചെയ്യുക, അങ്ങനെ. അതുപോലെ തന്നെ ആ ഫുട്വെയർ അല്ലെങ്കിൽ ഷോപ്പ് നോക്കുന്ന ക്ലയന്റുകൾ എന്ന് പറഞ്ഞാൽ ഏവറേജ് ടൈപ്പിലുള്ള ആളുകളാണോ അല്ലെങ്കിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകളാണോ, ഒക്കെ അതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഓരോ ലോഗോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ വിപണിയിൽ അബ്സ്ട്രാക്ട് ലോഗോസ് ഉണ്ട്, അതുപോലെ തന്നെ പിക്ടോറിയൽ ലോഗോസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്സിലുള്ള ലോഗോസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു തിയറി ബേസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലോഗോ എല്ലാം ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ നമ്മൾ നേരിട്ട് ലോഗോ ഡിസൈനിലേക്ക് കടക്കാതെ നമ്മൾ ഈ തിയറി ഒക്കെ പഠിച്ച് നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്താൽ എന്താ സംഭവിക്കാം? നമുക്ക് കുറച്ചും കൂടി ഒരു മൈൻഡിൽ നമുക്കൊരു വിഷൻ ഉണ്ടാവും, എങ്ങനെയാണ് നമുക്ക് ആ ഒരു ക്ലയന്റിന് വേണ്ട ലോഗോ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എന്റെ വീഡിയോ അല്ലെ നമ്മുടെ ട്യൂട്ടോറിയൽ മിസ് ആവാതെ കാണണമെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പൊ തന്നെ നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക. കാരണം നമ്മുടെ വീഡിയോസിൽ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട്, ലൈക്ക് വളരെ കുറവാണ് ഞാൻ നോക്കിയപ്പോ. അപ്പൊ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോ നമുക്ക് ലെയർ സ്റ്റൈലിനെ കുറിച്ച് പഠിക്കാം, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. ഹായ് ഗൈസ്, ആദിൽ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് അപ്പോ ലെയർ സ്റ്റൈൽ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോ ലെയർ സ്റ്റൈൽ എങ്ങനെയാണ് പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ടെക്സ്റ്റ് വേണം. ആ ടെക്സ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ലെയർ സ്റ്റൈൽ അതിൽ പരീക്ഷ നോക്കിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ടൈപ്പിംഗ് ടൂൾ എടുക്കുകയാണ്. ടൈപ്പിംഗ് ടൂൾ ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ എടുക്കുകയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ കളർ യെല്ലോ ആണ് എടുക്കുന്നത്. ഞാൻ യെല്ലോ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു റെഡ് കളർ ആക്കാം, കുറച്ചുകൂടി ഡാർക്ക് റെഡ്. ഓക്കെ, ഞാൻ ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് മലയാളം ഫോണ്ടാണ് എടുക്കുന്നത്, ഞാൻ അത് മാറ്റിയിട്ട് നമുക്കൊരു നോർമൽ കോമൺ ആയിട്ട് വരുന്ന ഫോണ്ട് സ്റ്റൈൽ എടുക്കുകയാണ്. എടുത്തു. ഇനി ഞാൻ അതിൽ ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യാണ്. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്തിട്ടാണ് കേട്ടോ ടൈപ്പ് ചെയ്യുന്നത്, കാരണം നമുക്ക് ഫോൺ സ്റ്റൈൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ചും കൂടി നമുക്ക് സൂം ചെയ്തൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ കുറച്ച് ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്തു. ഇനി ഞാൻ അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് അറിയാം, ഒന്നില്ല ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ എ അമർത്തിയിട്ട് ഓൾ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ എന്താ ഓപ്ഷൻ ഉള്ളത്, നമ്മുടെ ലെയർ പാനലിൽ വന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് ലെയർ കാണാം. അതിന്റെ ടി ഉണ്ടോ, അവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ആണോ. അവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെലക്ഷൻ വരും. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കളർ
മാറ്റാം, അതുപോലെ അലൈൻമെന്റ് മാറ്റാം, ബോൾഡ് നിങ്ങൾക്ക് ഏത് സ്റ്റൈൽ വേണം. ഞാൻ ബ്ലാക്ക് കുറച്ചുകൂടി ബോൾഡ് കുറച്ചുകൂടി കൂടുന്ന ടൈപ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടി തിക്നെസ് ഉള്ള ഒരു ബോണ്ട് കിട്ടുന്ന ഒരു സ്റ്റൈലിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഫോൺ സ്റ്റൈൽ വേണമെങ്കിൽ മാറ്റാം, പിന്നെ നമുക്ക് സ്മൂത്ത് ആക്കാം, ക്രിസ്പ് ആക്കാം ആ ഒരു ഫോണിന്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മൂവ് ചെയ്തതേ ഈ ഒരു സ്പേസിലേക്ക് വെക്കുകയാണ് കേട്ടോ, ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, അപ്പോ ഞാനിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ വേറെ ഒന്നും കൂടി ടൈപ്പ് ചെയ്യാണ്. അപ്പോ അതും ക്യാപിറ്റലാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എന്റെ പേര് ADHIL ആദിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, അതും ഞാൻ ഈ ഒരു സൈഡിലേക്ക് വെക്കുകയാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്നാ അതിന്റെ കളർ ഒന്ന് മാറ്റാണ്. ഞാൻ ജസ്റ്റ് ഒരു ബ്ലൂ കളർ എടുത്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം ബ്ലൂ കളറിൽ വന്നിട്ടുണ്ടത്. നെക്സ്റ്റ് ഞാൻ ഒന്നുകൂടി ടൈപ്പ് ചെയ്യാണ്. നമ്മള് തൃശ്ശൂർ ആണല്ലോ, സോ ഞാൻ തൃശ്ശൂർ എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യാണ്. ജസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ തൃശ്ശൂർ എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാനിത് കളറ് ചേഞ്ച് ചെയ്യാണ്. അപ്പൊ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ കളർ മാറുന്നില്ല. കാരണം എന്താണ്, നമ്മളിത് ഓൾ സെലക്ട് ചെയ്യണം അല്ലെ. അപ്പൊ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ കൺട്രോൾ അമർത്തിയാൽ മതി ഓൾ സെലക്ട് ചെയ്യാൻ. ഞാൻ കളർ മാറ്റാണ്. നെക്സ്റ്റ് കളർ ഞാൻ എന്താ എടുക്കണ്ടേ, ഒരു ഗ്രീൻ കളർ എടുക്കുകയാണ് ഞാൻ. ഓക്കെ, എന്നിട്ട് ടിക് മാർക്ക് കൊടുത്ത് അല്ലെ എൻട്രോ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ് ആദ്യം തൃശ്ശൂർ, അങ്ങനെ മൂന്ന് ടെക്സ്റ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലെയർ പാനിൽ മൂന്ന് ടെക്സ്റ്റുകൾ കാണാം, ടെക്സ്റ്റ് ലയേഴ്സ് കാണാം. ഓക്കെ, അതിൽ ഞാൻ ആദ്യത്തെ ഒരു ടെക്സ്റ്റ് ലെയർ എടുക്കുകയാണ്. ആദ്യത്തെ ടെക്സ്റ്റ് ലെയർ എടുത്തിട്ട് എന്താ ചെയ്യാൻ പോണേ, ബ്ലെൻഡിങ് ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പൊ ബ്ലെൻഡിങ് ഓപ്ഷൻ മൂന്ന് ടൈപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്, ഒന്ന് നമുക്ക് ലെയർ എടുക്കാം, എന്നിട്ട് നേരെ വന്നിട്ട് ലെയർ സ്റ്റൈൽ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെയർ സ്റ്റൈൽ. ലെയർ സ്റ്റൈൽ ബ്ലെൻഡിങ് ഓപ്ഷനിൽ വരുന്ന ഓപ്ഷൻസ് ആണ് ബിവൽ ആൻഡ് എംബോസ്, സ്ട്രോക്ക്, ഇന്നർ ഷേഡോ, ഇന്നർ ഗ്ലോ, സാറ്റിൻ, കളർ ഓവർലേ, ഗ്രേഡിയന്റ് ഓവർലേ, പാറ്റേൺ ഓവർലേ, ഔട്ടർ ഗ്ലോ, ഡ്രോപ്പ് ഷേഡോ, ഇത്ര ഓപ്ഷൻസ്. ഓക്കെ, അപ്പോ നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കാന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ടെക്സ്റ്റിൽ യൂസ് ചെയ്ത് നോക്കാം, പിന്നീട് ഇമേജിൽ യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇമേജിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതില് ചില ഓപ്ഷൻസ് മാത്രം ഇമേജസിൽ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതലായിട്ടും നമുക്ക് ലെയർ സ്റ്റൈൽ ടെക്സ്റ്റിലാണ് ഉപയോഗിക്കാൻ പറ്റുക. നിങ്ങളൊരു ഇപ്പോ സി വി ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രൗസർ ഉണ്ടാക്കുകയാണ്, നിങ്ങളുടെ ടെക്സ്റ്റിന് മൂടി പിടിപ്പിക്കാൻ അല്ലെ, ടെക്സ്റ്റ് കുറച്ചുകൂടി 3D എഫക്റ്റിലേക്ക് ഒക്കെ കൊണ്ടുവരാനൊക്കെ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോ ലെയർ സ്റ്റൈൽ ബ്ലെൻഡിങ് ഓപ്ഷൻസ് എടുക്കുക, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതൊന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ റൈറ്റ് ക്ലിക്ക് അമർത്തിക്കൊണ്ട് നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏറ്റവും മുകളിലായിട്ട് ബ്ലെൻഡിങ് ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലെയർ സ്റ്റൈൽസിന്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. ലെയർ സ്റ്റൈൽസിന്റെ ഓപ്പൺ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞുണ്ട്, ഏറ്റവും താഴെയായിട്ട് അവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് ബ്ലെൻഡിങ് ഓപ്ഷൻസ് എടുക്കാം. അല്ലെങ്കിൽ ഈ ബ്ലെൻഡിങ് ഓപ്ഷൻസിലുള്ള ഈ ഓപ്ഷൻസ് നേരിട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ നേരിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ ബ്ലെൻഡിങ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താലും നേരെ നമുക്ക് ലെയർ സ്റ്റൈലിന്റെ വിൻഡോസ് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാലോ ലെയർ സ്റ്റൈലിന്റെ വിൻഡോ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എങ്ങനെ ഉപയോഗിക്കാന്നാണ് നോക്കാൻ പോകുന്നത്. ഓരോ സെറ്റിംഗ്സും എന്താണ് ബിവെൽ ആൻഡ് എംബോസ്, എന്താണ് കോൺടൂർ, എന്താണ് ടെക്സ്ചർ, എന്താണ് സ്റ്റോക്ക്, അങ്ങനെ ഇതിലുള്ള ഓരോ ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം തന്നെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ടൈപ്പ് ചെയ്താണ് എടുക്കുന്നത്. ആ ടെക്സ്റ്റ് എന്നുള്ള ഞാൻ ടൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ആ ഇപ്പൊ ടെക്സ്റ്റ് ആണ് ഞാൻ മാറ്റാൻ പോകുന്നത്, അല്ലെ ടെക്സ്റ്റിലാണ് ലെയർ സ്റ്റൈൽ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ലെയറിൽ തന്നെയാണോ നമ്മുടെ സെലക്ഷൻ നോക്കണം. ഇപ്പൊ ഞാൻ ടെക്സ്റ്റിൽ മാറ്റാൻ പോകുന്നു, ആദ്യം എന്ന് പറഞ്ഞ ആ ഒരു ലെയറിൽ ഞാൻ സെലക്ഷൻ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം സൈഡിലോട്ട് നീങ്ങിയിട്ടൊന്നിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഞാൻ സാധാരണയായിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്യാറാണ് പതിവ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെയറിൽ പോയിട്ട് ലെയർ സ്റ്റൈൽ ബ്ലെൻഡിങ് ഓപ്ഷൻ എടുക്കാം, നമുക്ക് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഈ എഫക്സിൽ പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ഓപ്ഷൻ എടുക്കാം. എനിക്ക് ഈ കുറച്ചും കൂടി അതിലും ഷോർട്ട് കട്ട് ആയിട്ട് തോന്നിയത് എന്താ, ഈ സൈഡിൽ പോയിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെയർ സ്റ്റൈൽ വരും. ഞാൻ അങ്ങനെ ആട്ടോ കൂടുതൽ ചെയ്യാറ്, നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, അപ്പോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്ന്. ആദ്യം നമുക്കൊരു ഷേഡോ ഡ്രോപ്പ് ചെയ്ത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽസിൽ നമ്മൾ ഷേഡോസ് ഒക്കെ ഡ്രോപ്പ് ചെയ്തിരുന്നു, എങ്കിലും നമുക്ക് ആദ്യം ഒന്ന് ഷേഡോ ഡ്രോപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ,
അപ്പോ ഞാനിത് ഈ ഒരു സൈഡിലേക്ക് വെക്കുകയാണ്. ഇനി ഈ ഒരു ടെക്സ്റ്റിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഷാഡോ ഡ്രോപ്പ് ചെയ്യാണ്. ഞാനിവിടെ ആദ്യം വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യണം, കാരണം ഇപ്പൊ ബ്ലെൻഡിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇതിലാണ് സെലക്ഷൻ എടുക്കുന്നത്. ആ ബ്ലെൻഡിങ് ഓപ്ഷന്റെ കോമൺ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണിത്. നമുക്ക് ഈ ബ്ലെൻഡിങ് ഓപ്ഷൻ എന്താണ് ആദ്യം നോക്കാം. എന്താണ് ബ്ലെൻഡിങ് ഓപ്ഷൻ? അതായത് ആ ലെയറിന്റെ ഓപ്ഷൻസ് ബ്ലെൻഡ് മോഡ്, അതായത് നമ്മൾ മുമ്പും ബ്ലെൻഡ് മോഡ് പല രീതിയിൽ പഠിച്ചിരുന്നു, ബ്രഷസ് യൂസ് ചെയ്തിരുന്നു പഠിച്ചിരുന്നു, ഓരോ മോഡിലും സെപ്പറേറ്റ് കളേഴ്സ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. നമുക്ക് നോക്കാം. ഇപ്പൊ നോർമൽ ആകെ എടുക്കുന്നത് ഡിസോൾവ് കണ്ടോ. ഡിസോൾവ് ആയപ്പോ ആ ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിന് വരുന്ന മാറ്റം നോക്കിക്കോളും. കാണാം ഒരു ഗ്രെയിൻസ് പോലെ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട് അല്ലെ. പിന്നെ ഡാർക്കൺ, മൾട്ടിപ്ലൈ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. കളർ ബേൺ അത് ഹൈഡായി പോയി, ലീനിയർ ബേൺ, ഡാർക്ക് കളർ, ലൈറ്റ്, സ്ക്രീന്. അപ്പൊ ചില ഓപ്ഷൻസിൽ ചില കളേഴ്സ് നമുക്ക് അടിപൊളിയായിട്ട് കാണിക്കും. സോഫ്റ്റ് ഹാർഡ് ലൈറ്റിൽ കുറച്ചും കൂടി ലൈറ്റ് കളറായി, നേരെ നോർമലിൽ വരുമ്പോൾ നമുക്ക് നോർമൽ എടുത്താണ്, ഹാർഡ് ലൈറ്റിൽ കുറച്ചും കൂടി ലൈറ്റ് ആയി. വിവിഡിൽ നോക്കിയ ഒരു പർപ്പിൾ ഒരു കളറിലേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഓരോ മോഡിലും സെപ്പറേറ്റ് ബ്ലെൻഡിങ് എഫക്റ്റുകളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നോർമലിൽ ഇട്ടു. ഈ നോർമലിൽ ഇട്ട ഈ ബ്ലെൻഡിങ് എഫക്റ്റ് നമുക്ക് വേണേൽ ബ്ലെൻഡിങ് എഫക്റ്റിന്റെ ഒപ്പാസിറ്റി കുറയ്ക്കാം. അപ്പോ ആ ലെയറിന്റെ ഒപ്പാസിറ്റി, അതായത് ആ ലെയറിന്റെ ഒപ്പാസിറ്റിയും കുറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അഡ്വാൻസ്ഡ് ബ്ലെൻഡിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് ഈ ഫില്ല് ചെയ്ത കളേഴ്സിന്റെ ഒപ്പാസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിട്ട് ഓക്കെ കൊടുക്കുകയാണ്. മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, ഓക്കെ കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബ്ലെൻഡിങ് ഓപ്ഷനിൽ നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും കൊടുക്കുകയാണ്. നമ്മൾ നോക്കാം ഡ്രോപ്പ് ഷാഡോ ആണ്. ഡ്രോപ്പ് ഷാഡോയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നേ നോക്കാം. കണ്ടോ, ഒരു ഷാഡോ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലും ബ്ലെൻഡിങ് മോഡ്സ് ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ കളറ്, കളർ ബേണ് കാര്യങ്ങളൊക്കെ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ബ്ലെൻഡിങ് മോഡ്സ് സെപ്പറേറ്റ് കളേഴ്സ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റൈല്, കളറിന്റെ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ സ്റ്റൈലൊക്കെ കുറച്ച് ഡിഫറൻസ് ആക്കി തരും. അതിന്റെ ഒപ്പാസിറ്റി കുറയ്ക്കാനുള്ള ഓപ്ഷൻ ആണ്. കേട്ടോ, ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തത് ഡ്രോപ്പ് ഷേഡോ ആണ്. സോ അതിന്റെ ഒപ്പാസിറ്റി, ഷേഡോന്റെ ഒപ്പാസിറ്റി ആണ് കുറയ്ക്കുന്നത്. ഷേഡോ ബ്ലാക്ക് ആയിട്ടാണല്ലോ വന്നിരുന്നത്, ആ ഷേഡോന്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. കേട്ടോ, നമുക്ക് ബ്ലാക്ക് എന്നുള്ളത് വേണമെങ്കിൽ ഗ്രീൻ കൊടുക്കാം. കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാൻ പറ്റും. യെല്ലോ കൊടുക്കണം, നമുക്ക് യെല്ലോ കൊടുക്കാം. അങ്ങനെ ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ഷേഡോ മാറ്റി കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ബ്ലാക്ക് തന്നെ കൊടുക്കുന്നത്. ഓക്കെ ഉണ്ട്. വേണമെങ്കിൽ ആ ഷേഡോന്റെ ഒപ്പാസിറ്റി നിങ്ങൾക്ക് കുറയ്ക്കണോ, നമുക്ക് ഒപ്പാസിറ്റി കുറയ്ക്കാൻ പറ്റും. കേട്ടോ, ഷേഡോന്റെ ഒപ്പാസിറ്റി ഇങ്ങനെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഷേഡോ വന്നേക്കിന്റെ ഡിസ്റ്റൻസ് നമുക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ, കേട്ടോ, ഡിസ്റ്റൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ ടെക്സ്റ്റോ ഇമേജ് എന്തായിക്കോട്ടെ, അതിന്റെ സ്റ്റൈല് ഇങ്ങനെ പല രീതിയിൽ ഷേഡോസും സ്റ്റോക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഭംഗിയാക്കാം. അങ്ങനെ നമുക്ക് ലെയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ലെവലിലേക്ക് കൊടുത്ത് പിന്നെ സൈസ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. സ്പ്രെഡ് ആവുന്ന സൈസ്, അതായത് നമ്മൾ ഇത് സ്പ്രെഡ് ആവുന്നതിന്റെ ആ ഒരു രീതി. കണ്ടോ, ഇത് സ്പ്രെഡ് ആവുന്ന വേണേൽ ആ സ്പ്രെഡ് ആവുന്നതിന്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് പല ഓപ്ഷൻസ് ഇതിലുണ്ട്. പിന്നെ കോൺടൂർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റും. കേട്ടോ, ഓരോ ഓപ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ ആ ലെയേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ കാണാം. ഇത് ഈ ഒരു ഓപ്ഷൻ മിക്കതിലും ഉണ്ട്, അതിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നതാണ്. അതായത് നമ്മളുടെ ആ ഒരു ഓപ്ഷൻസ് ഓരോന്ന് ഓൺ ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നോയിസ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇത് കൊടുത്തതൊക്കെ ഇനി റീസെറ്റ് ചെയ്യണം. നമുക്ക് ഈ കൊടുത്ത ഓപ്ഷൻസ് ഒന്നും വേണ്ട. റീസെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റീസെറ്റ് ടു ഡീഫോൾട്ട് കൊടുത്താൽ റീസെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാനിത് നോർമൽ ആക്കി, കപ്പാസിറ്റി ഒന്ന് കുറച്ചു, ഡിസ്റ്റൻസ് ഒന്ന് കുറച്ചു, സ്പ്രെഡ് എന്ന് പറയുന്നത് കുറച്ചു, സൈസും കുറച്ചു. ഓക്കെ, ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നു, കപ്പാസിറ്റി കുറച്ച് കൂട്ടി. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ഈ ആംഗിൾ എങ്ങോട്ടൊക്കെ വെക്കുന്ന അതിനനുസരിച്ച് ഈ ലെയറിന്റെ ദിശ മാറുന്നത് നോക്കാം നമുക്ക്. കണ്ടോ, ആ ഒരു ഷാഡോന്റെ ദിശ മാറും. കണ്ടോ, ഞാനിവിടെ ടൈപ്പ് ചെയ്തും കൊടുക്കാട്ടോ നമുക്ക്. കാരണം 90 ഡിഗ്രിയിൽ വേണോ, 90 എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ 90 ഡിഗ്രിയിൽ ആണ് ആ ഒരു ഷേഡോ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് പഠിച്ചിട്ടുണ്ടാവും എന്താണ് ഡ്രോപ്പ് ഷേഡോ എന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് വേണമെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ഷേഡേ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിക് മാർക്കില്ലേ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഡ്രോപ്പ് ഷേഡ് നമുക്ക് ഓഫ് ചെയ്തിടാം. പിന്നീട് നമുക്ക് ഓൺ ചെയ്യണമെന്ന് തോന്നുമ്പോൾ വേണമെങ്കിൽ ഓൺ ചെയ്തിടാം, അത് അവിടെ തന്നെ ഉണ്ടാവും, വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, അടുത്ത് നമുക്ക് ഔട്ടർ ഗ്ലോ ആണ് നോക്കാൻ പോകുന്നത്. ഔട്ടർ ഗ്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ആ ലെയർ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് കൺട്രോൾ പ്ലസ് അമർത്തി ഞാൻ സൂം ചെയ്യാം. അപ്പൊ അതിന് വരുന്ന ഔട്ടർ ഷേഡോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
ഔട്ടർ ഗ്ലോ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ ഡ്രോപ്പ് ഷേഡ് ഓഫ് ചെയ്യാം കേട്ടോ, എന്നാലൊക്കെ കൃത്യമായിട്ട് കാണുള്ളൂ. അപ്പൊ ഔട്ടർ ഗ്ലോ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഓഫ് ചെയ്തു. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഓഫ് ചെയ്തു, ഇപ്പൊ ഓൺ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഔട്ടർ ഗ്ലോ ഉണ്ടെന്നുള്ള ഫീല് തോന്നുന്നില്ല, പക്ഷെ ഉണ്ട്. ഇതിന്റെ അറ്റങ്ങള് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം, കുറച്ച് വൈറ്റ് ഇങ്ങനെ എക്സ്പോസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. കാരണം ഇത് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഒരു ബ്ലൂ കളർ ഞാൻ കൊടുത്തു കണ്ടോ, ബ്ലൂ കളറായിട്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചാൽ കണ്ടോ, അതായത് ഔട്ടർ ഗ്ലോ ആണ് നമ്മൾ ആ കൊടുത്തത്. ഈ ലെയറിന്റെ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിന്റെ ഔട്ടർ ഗ്ലോ നമ്മൾ കൊടുത്തു. നേരത്തെ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഔട്ടർ ഗ്ലോ വേണമെങ്കിൽ ഗ്രേഡിയന്റ് കൊടുക്കാം കേട്ടോ, ഗ്രേഡിയന്റ് ഷേപ്പിൽ ഔട്ടർ ഗ്ലോ കൊടുക്കാം. കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഔട്ടർ ഗ്ലോ വേണമെങ്കിൽ നോയിസ് കൊടുക്കാൻ പറ്റും. ബ്ലെൻഡിങ് ഓപ്ഷൻസ് ഇതിലും ഉണ്ട്. പിന്നെ ഒപ്പാസിറ്റി നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് കണ്ടോ, ഒപ്പാസിറ്റി കുറയ്ക്കുന്നതോറും നിങ്ങൾക്ക് ആ ഔട്ടർ ഗ്ലോ നിന്ന് ആ സ്പേസ് കാണാൻ പറ്റും ശരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഔട്ടർ ഗ്ലോ എത്രത്തോളം സ്പ്രെഡ് ആവണം കണ്ടോ, അതുപോലെ തന്നെ ഔട്ടർ ഗ്ലോന്റെ സൈസ് കണ്ടോ. ഒരു ഔട്ടർ അതായത് ടെക്സ്റ്റിന്റെ ഔട്ടറിൽ ഒരു ഗ്ലോ എഫക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരു ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കോണ്ടൂർ എന്ന് പറഞ്ഞ വേറെ ഓപ്ഷൻസ് ഉണ്ട്, അതിലും കണ്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കോണ്ടൂർ മാറ്റുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, ആ സ്ട്രോക്കിന്റെ ആ ഒരു ഔട്ടറിൽ വരുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഞാൻ കൺട്രോൾ സീറോ ആമത്തെ ഹിറ്റ് ഓൺ സ്ക്രീൻ ആക്കാണ്, ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ ആഡ് ചെയ്യാണ്, ബ്ലാക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. ഓൾട്ട് ബാക്ക് സ്പേസ് അമർത്തിട്ട് ബ്ലാക്ക് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇതിൽ ആഡ് ചെയ്യുന്ന കളേഴ്സിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ഇതേ ഞാൻ വീണ്ടും ടെക്സ്റ്റ് എടുക്കുകയാണ്. പിന്നെ നിങ്ങൾ ഇവിടെ കണ്ടോ, നമ്മൾ ആഡ് ചെയ്ത എഫക്റ്റ് ഒക്കെ ഇവിടെ ഇങ്ങനെ അടിയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം കേട്ടോ. കണ്ടോ, ഞാൻ ആ ഒരു ഇൻഡിക്കേറ്റർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. വേറൊരു സെറ്റപ്പും കൂടി ഉണ്ട്, അതായത് ഇപ്പൊ ഡ്രോപ്പ് ഷാഡോയിൽ മാത്രം നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതി എന്ന് വിചാരിക്കാം. അപ്പൊ ജസ്റ്റ് ഡ്രോപ്പ് ഷാഡോ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഡ്രോപ്പ് ഷാഡോ മാത്രം ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഡിഫറൻസ് കൊണ്ടുവരാം. ഇപ്പൊ ബ്ലാക്ക് ആണ് ഷാഡോ കൊടുക്കുന്നത്, പക്ഷെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആരും കാണുന്നില്ല. നമുക്ക് ഷാഡോ ആണെങ്കിൽ വൈറ്റ് കൊടുക്കാം കണ്ടോ, വൈറ്റ് കൊടുത്തു ഞാൻ ഒപ്പാസിറ്റി ചെയ്ത് ഞാൻ കൂട്ടിയിടാണ്, ഡിസ്റ്റൻസ് കുറച്ചിട്ടു. അപ്പൊ നിങ്ങൾക്ക് കാണാം വൈറ്റ് ആണ് ഇവിടെ ഷാഡോ വന്നിരിക്കുന്നത്. ഞാൻ അതിന്റെ ആ ഒരു ആംഗിള് മാറ്റിയിട്ടു കേട്ടോ, ഓക്കെ കൊടുത്തു. ഇനി നിങ്ങൾക്ക് എഫക്റ്റിലാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് എഫക്റ്റിൽ ഡ്രോപ്പ് ഷേഡ് കാണിക്കുന്നത്. ഇനി എഫക്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക, ബ്ലെൻഡിങ് ഓപ്ഷൻസ് ഓൺ ആയി വരും, അതായത് ലെയർ സ്റ്റൈൽ ഓൺ ആയിട്ട് വരും. നേരെ മറിച്ച് ഡ്രോപ്പ് ഷേഡോയിലാണ് ക്ലിക്ക് ചെയ്യണമെങ്കിലോ ഡ്രോപ്പ് ഷേഡോ മാത്രമായിട്ട്, അതായത് ഡ്രോപ്പ് ഷേഡിന്റെ ഓപ്ഷനിലാണ് ഓൺ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ പുതിയ വെർഷൻ ഫോട്ടോഷോപ്പിലുള്ള ഒരു പ്രത്യേകത ഉണ്ട്, അതെന്താന്ന് വെച്ചാല് നമുക്ക് ഒന്നിൽ കൂടുതൽ, അതായത് ഈ പ്ലസ് ഐക്കൺ കണ്ടില്ലേ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ട്രോക്ക് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡ്രോപ്പ് ഷേഡോ ആഡ് ചെയ്യാൻ പറ്റും. ഗ്രേഡിയന്റ് ഓവർലേയും കളർ ഓവർലേയൊക്കെ ഒന്നിൽ കൂടുതൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടോ, രണ്ടെണ്ണമായിട്ട് വന്നു കണ്ടോ, കളർ ഓവർലേ തന്നെ രണ്ടെണ്ണം വന്നു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ഡിലീറ്റ് ബട്ടൺ അമർത്തിയാൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡ്രോപ്പ് ഷേഡോ പഠിച്ചു, ഔട്ടർ ഗ്ലോ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പാറ്റേൺ ഓവർലേ ആണ്. പാറ്റേൺ ഓവർലേ നിങ്ങൾക്കറിയാം, പാറ്റേൺ കേട്ടോ, ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. പാറ്റേൺ ഓവർലേ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്, അതിൽ കാണാൻ പറ്റുമല്ലോ പാറ്റേൺ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഡീഫോൾട്ട് ആയിട്ട് ഒരുപാട് പാറ്റേൺസ് ഉണ്ട്, വാട്ടർ, ട്രീസ് കേട്ടോ. ഇനി ആ പാറ്റേണിന്റെ ഒപ്പാസിറ്റി കുറയ്ക്കണ കുറയ്ക്കാം, ആ പാറ്റേണിന്റെ സൈസ് സ്കെയിൽ ചെയ്തിട്ട് സൈസ് കുറയ്ക്കണ കുറയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് പാറ്റേൺ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ പാറ്റേണിന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആംഗിള് വ്യത്യാസപ്പെടുത്താം. അപ്പൊ ഇതിന്റെ പ്രിവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ, എല്ലാത്തിന്റെ പ്രിവ്യൂ കാണിക്കും. പ്രിവ്യൂ കാണിക്കുന്ന ഈ ഒരു ടിക് മാർക്ക് ഓൺ ചെയ്തിരുന്നു കേട്ടോ. ഓഫ് ആണെങ്കിൽ എന്താ സംഭവിക്കുക കേട്ടോ, പ്രിവ്യൂ നമ്മുടെ ഇവിടെ കാണിക്കില്ല, ഈ ഇവിടെ മാത്രം കാണിക്കുള്ളൂ. പക്ഷെ പ്രിവ്യൂ ഇവിടെ ഓൺ ചെയ്തിട്ടാലോ നമ്മുടെ ആ ഒരു ആർട്ട് ബോർഡിലും അതിന്റെ പ്രിവ്യൂ കാണിക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കും, ഇവിടെ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവിടെ മനസ്സിലാവുമല്ലോ. അതിന് ഒപ്പാസിറ്റി കുറയ്ക്കാൻ, ഒപ്പാസിറ്റി കുറയ്ക്കാം. നോർമലായിട്ട് എല്ലാത്തിലുള്ള ഓപ്ഷൻസ് തന്നെ, മേക്ക് ഡീഫോൾട്ട് അല്ലെങ്കിൽ മേക്ക് ഡീഫോൾട്ട് കൊടുത്താൽ ഈ ഒരു ഓപ്ഷൻ ആണ് നിങ്ങൾ ഡീഫോൾട്ട് ആയിട്ട്. എന്താണ് അങ്ങനെയെന്ന് വെച്ചാല് നിങ്ങൾ എപ്പോഴും ഒരു ജോബ് വർക്ക് തന്നെ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, നിങ്ങൾ എപ്പോഴും ഫ്ലെക്സ് പ്രിന്റ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഫ്ലെക്സിന് വേണ്ട കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഫ്ലെക്സിന് വേണ്ട ഫോണ്ടുകൾ അല്ലെങ്കിൽ ടോപ്പ് ഷേഡോ ഒക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ഒരു വാല്യൂ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക. അങ്ങനെ മേക്ക് ഡീഫോൾട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് അത് ഡീഫോൾട്ട് ആയിട്ട് അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഇതിനനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുക.
അപ്പൊ പാറ്റേൺ ഓവർലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടെക്സ്റ്റിന്റെ ആ ഒരു കളറിന് പാറ്റേൺ കൊടുക്കുക, അതാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് അതിന് കൂടുതലൊന്നും പറയാനില്ല, പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തത്. നെക്സ്റ്റ് ഗ്രേഡിയന്റ്, സെയിം സാധനം തന്നെയാണ്. ഗ്രേഡിയന്റ് ഓവർലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രേഡിയന്റ് കൊടുക്കാം, ആ ടെക്സ്റ്റിന് ഗ്രേഡിയൻസ് കൊടുക്കാം. കണ്ടോ, നമുക്ക് ഇപ്പൊ ബ്ലൂ കൊടുക്കുകയാണെങ്കിൽ ബ്ലൂ, അപ്പൊ ഗ്രേഡിയന്റ് കൊടുക്കാം. ഗ്രേഡിയന്റ് ഒപ്പാസിറ്റി കുറയ്ക്കാണ് കുറയ്ക്കാം. കണ്ടോ, ഗ്രേഡിയന്റെ സ്കെയില് കൂട്ടാണെങ്കിൽ കൂട്ടാം. ഇപ്പോ ഇതിലേക്ക് എടുക്കുന്ന ഗ്രേഡിയന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയമണ്ട് ആണ്. ഡയമണ്ട് മാറ്റിയിട്ട് ഞാൻ ലീനിയർ ആക്കുകയാണെങ്കിൽ ലീനിയർ ഷേപ്പിൽ വരും, സ്കെയിൽ ചെയ്യുന്നതിനനുസരിച്ച്. കണ്ടോ, ലീനിയർ ഷേപ്പിൽ വരും. അങ്ങനെ ഗ്രേഡിയന്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ലെയറിനെ ഭംഗിയാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ലെയർ ആ ഒരു സ്കെയില് യൂസ് ചെയ്യുകയാണെങ്കിലോ, സ്കെയില് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഗ്രേഡിയന്റിന്റെ സൈസ് കേട്ടോ, ഒപ്പാസിറ്റി, ഒപ്പാസിറ്റി നമുക്ക് യൂസ് ചെയ്താലോ, നമ്മൾ ആ ഒരു ഒപ്പാസിറ്റി നേരത്തെ കിടന്നിരുന്ന ആ ഒരു ടെക്സ്റ്റിന്റെ റെഡ് കളറാണ് കിടന്നിരുന്നത്, അതുകൊണ്ട് ഒപ്പാസിറ്റി കുറയ്ക്കുമ്പോൾ ആ റെഡ് കാണും. ഫുൾ ഒപ്പാസിറ്റി കുറച്ചാലോ, നമ്മൾ നോർമൽ കൊടുത്തിരുന്ന ആ ഒരു ലെയർ, അതായത് നമ്മൾ ഓൾറെഡി കൊടുത്ത കളറിന്റെ മേലെ നമ്മളൊരു പാറ്റേൺ ആണ് നേരത്തെ പാറ്റേൺ ഓവർലേ കൂടെ നമ്മൾ ഫില്ല് ചെയ്തത്. ഇവിടെയോ നമ്മളൊരു ഗ്രേഡിയന്റ് ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ നോക്കാൻ പോകുന്നത് കളർ ഓവർലേ ആണ്. അതുപോലെ തന്നെ കളർ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ വൈറ്റ് ആണ് എടുക്കുന്നത്, അതുകൊണ്ട് കളർ മാറി വൈറ്റ് ആയി. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. അപ്പോ ടെക്സ്റ്റ് ലെയറിന് എങ്ങനെയാണ് കളർ പിന്നീട് മാറ്റാന്ന് മനസ്സിലായാലോ. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ചാല്, നമ്മൾ ഈ ടെക്സ്റ്റ് ലെയർ, ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇത് ക്ലോസ് ചെയ്യൂ. നമുക്ക് അറിയാണ്ട് ഇത് റാസ്റ്ററൈസ് ചെയ്തു എന്ന് വിചാരിക്കാം. ടെക്സ്റ്റ് നമ്മൾ റാസ്റ്ററൈസ് ചെയ്തു. അപ്പോ പിന്നീട് നമുക്ക് കളർ മാറ്റണമെങ്കിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇപ്പൊ ഇത് ടെക്സ്റ്റ് ലെയർ ആയതുകൊണ്ട് നമുക്ക് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിട്ട് നമുക്ക് കളർ ചേഞ്ച് ഓക്കെ കൊടുത്താൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇപ്പൊ കളർ ചേഞ്ച് ചെയ്തോണ്ടില്ലേ. പക്ഷെ നേരെ മറിച്ച് ഇതിന് ഞാനൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കേട്ടോ. ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിൽ ഞാൻ കാണിച്ചു തരാം. നേരെ മറിച്ച് ഞാനിത് റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് റാസ്റ്ററൈസ് ചെയ്തു. അപ്പൊ ഇതൊരു നോർമൽ ലെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി എനിക്ക് കളർ മാറ്റണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ആ ഒരു കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നിന്ന് പോയി. ഓക്കെ അടിച്ചിട്ടും കാര്യമില്ല, കളർ ചേഞ്ച് ആവില്ല, കാരണം ആ ഒരു ഓപ്ഷൻ അവിടെ നിന്ന് പോയി. അപ്പോ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ ബ്ലെൻഡിങ് ഓപ്ഷനോ അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് കളർ ഓവർലേ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ, അതായത് റാസ്റ്ററൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ കളർ ഓവർലേയിൽ വന്നിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. അപ്പൊ ആ ഒരു കളർ ചേഞ്ച് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കളർ ഓവർലേ എന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ കൊടുത്ത ടെക്സ്റ്റോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇമേജ് ആയാലും അല്ലെങ്കിൽ ഒരു ഷേപ്പ് ആയാലും, ഞാൻ ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിന്റെ കളർ ഫില്ല് ചെയ്യണോ, നിങ്ങൾക്ക് മാറ്റണോ, മാറ്റാം. ഗ്രേഡിയന്റ് കൊടുക്കണോ, കൊടുക്കാം. ഗ്രേഡിയന്റ് ഓവർലേയിൽ വന്ന് കൊടുക്കാം. പാറ്റേൺ കൊടുക്കണേ കൊടുക്കാം, വേണേ അതിന് ഓവർ ഗ്ലോ കൊടുക്കാം. അങ്ങനെ ഈ ലെയർ സ്റ്റൈൽ യൂസ് ചെയ്തിട്ട് പരമാവധി നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന്റെ വർക്ക്, അതായത് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുന്നു അതിന്റെ മനോഹരമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ലെയർ സ്റ്റൈൽ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓവർലേ ഞാൻ ഓഫ് ചെയ്തു. ഓൺ ചെയ്തപ്പോ എന്താ സംഭവിച്ചാൽ കളർ ആകും. ഇനി ഞാൻ നേരത്തെ കൊടുത്ത റെഡ് തന്നെ കൊടുക്കാം കേട്ടോ. ഓക്കെ, റെഡ് കൊടുത്തു. റീസെറ്റ് ചെയ്യണേ റീസെറ്റ് ചെയ്യാം. ബ്ലാക്ക് ആണ് വരുന്നത്, റീസെറ്റ് ചെയ്യുമ്പോൾ റെഡ് കൊടുത്ത് ഓക്കെ കൊടുത്തു. ഇനി ഒപ്പാസിറ്റി കുറയ്ക്കാൻ, ഒപ്പാസിറ്റി കുറയ്ക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്യാണ്, നമ്മൾ കൺവേർട്ട് ചെയ്ത ആ ഒരു ലെയർ ഡിലീറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്യുന്ന ടെക്സ്റ്റ് ലെയർ. ഇനി ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കളറിലേക്ക് തന്നെ പോവാണ്. ഓവർലേ ഡ്രോപ്പ് ഷേഡ് ഒക്കെ ഓഫ് ചെയ്തതാണ് കേട്ടോ, ഓവർലേ മാത്രമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതാ ഈ ഒരു കളറാണ് നമ്മൾ മതി. ഇപ്പൊ നിങ്ങൾക്ക് കളർ ഓവർലേ എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ സാറ്റിൻ എന്ന് പറഞ്ഞ കളർ എടുക്കുകയാണ്. സാറ്റിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ, സാറ്റിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നോക്കി മൾട്ടിപ്ലൈ ആണ് എടുക്കുന്നത്, ഞാൻ നോർമലാക്കി. സാറ്റിൻ എന്ന് പറയുന്നത് കണ്ടോ, ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരും നമ്മളുടെ വർക്കിന്, അതായത് സെപ്പറേഷൻ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഡിസ്റ്റൻസ് വേണേ നമുക്ക് കണ്ടോ, ഡിസ്റ്റൻസ് നമുക്ക് സെറ്റ് ആക്കാം. കോട്ടൂർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു സാറ്റിൻ അല്ലെങ്കിൽ ഇതാണ് സാറ്റിൻ എന്ന് പറഞ്ഞ ഒരു സൈസ്, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ ടെക്സ്റ്റിന് ഒരു സ്പെഷ്യൽ ഒരു എഫക്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അതിനെ നമുക്ക് ബ്ലർ ചെയ്തുകൊണ്ടും ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും നമുക്ക് ആ ഒരു എഫക്റ്റ് മേലെ നടത്താൻ പറ്റും. ഇപ്പൊ സാറ്റിൻ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ ഒപ്പാസിറ്റി കുറയ്ക്കാം, ഒപ്പാസിറ്റി കുറയ്ക്കാം. വേണമെങ്കിൽ കളർ മാറ്റണോ, ഇപ്പൊ ബ്ലാക്ക് അല്ലേ എടുക്കുന്നത്, നിങ്ങൾക്ക് സാറ്റിൻ എന്ന് പറഞ്ഞ ഒരു കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. സെപ്പറേറ്റ് കളർ കൊടുക്കാൻ പറ്റും.
നിങ്ങൾക്ക് അത് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ നോക്കാവുന്നത് ഇന്നർ ഗ്ലോവ് ആണ്. നമ്മൾ ഔട്ടർ ഗ്ലോവ് അടിച്ചില്ല, അതുപോലെ തന്നെ കണ്ടോ ഇന്നർ സൈഡിൽ. നേരത്തെ ഔട്ടർ ഗ്ലോവ് എടുത്തപ്പോ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഇതിന്റെ ഔട്ടർ ആണ് കണ്ടോ, ഔട്ടർ ആണ് വന്നിട്ടുള്ളത്. സൂം ചെയ്ത് കാണിച്ചാൽ കണ്ടോ, ഇതിന്റെ ഔട്ടർ ആണ് ഔട്ടർ ഗ്ലോവ് എടുത്തപ്പോ ഗ്ലോ വന്നത്. നേരെ മറിച്ച് ഇന്നർ എടുക്കുമ്പോഴോ കണ്ടോ, ഇന്നർ സൈഡ് ആണ് ഗ്ലോ വരുന്നത്. അത്ര ഡിഫറൻസ് ഉള്ളു. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഒരേപോലെ തന്നെയാണ്. ഒപ്പാസിറ്റി കൂട്ടുക കുറയ്ക്കുക, നോയിസ് ആഡ് ചെയ്യണേ നോയിസ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ടെക്നിക്ക് സോഫ്റ്റ് വേണോ പ്രിസൈസ് വേണോ, പ്രിസൈസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രിസൈസ് ആവും, സോഫ്റ്റ് ആണെങ്കിൽ സോഫ്റ്റ് ആവും. സോഴ്സ് സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് വേണോ, അല്ലെ എഡ്ജസ് ആണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്, സെന്റർ കൊടുത്താൽ എന്താ സംഭവിക്കാണ്ടോ, ഔട്ടർ ഗ്ലോ ഇന്നർ ഗ്ലോ വന്നിരിക്കുന്ന എവിടാണ്, സെന്ററിലാണ്. എഡ്ജസ് കൊടുക്കുകയാണെങ്കിൽ എഡ്ജസിൽ മാത്രം, ഇന്നറിൽ എഡ്ജസിൽ വരും. ഓക്കെ, അതുപോലെ തന്നെ ചോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്താൽ വേണ്ട, അത് അഡ്ജസ്റ്റ് ചെയ്യാം. സൈസ് ആ ഗ്ലോവിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കോൺടൂർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, നമ്മൾ മുമ്പ് യൂസ് ചെയ്തത്. ഓരോ ഓപ്ഷൻസിലും ഡിഫറൻസ് കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഇനി ഇന്നർ ഷേഡോ, നമ്മൾ ഡ്രോപ്പ് ഷേഡോ ആഡ് ചെയ്ത പോലെ തന്നെ ഒരു ഓപ്ഷൻ ആണ്. ഡ്രോപ്പ് ഷേഡോ ആഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചാൽ വൈറ്റിൽ ഷേഡോ വന്നു. ആ വൈറ്റ് കളർ കളയണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്കിപ്പോ യെല്ലോ കളർ മതി ഷേഡോ, അല്ലെങ്കിൽ ഗ്രീൻ കളർ മതി. അപ്പൊ ഞാൻ ഗ്രീൻ കൊടുത്തു കൊണ്ടോ, അത് ഡ്രോപ്പ് ഷേഡോ. അതായത് നമ്മൾ ആ ഒരു ടെക്സ്റ്റിന്റെ പിന്നിലായിട്ട് ഒരു ഷേഡോ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇന്നർ ഷേഡോ എന്താണെന്ന് നോക്കാം. നമുക്ക് ഇന്നർ ഷേഡോ ഉണ്ടോ, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇന്നർ സൈഡിലാണ് ഷേഡോ വരുന്നത്. അതായത് ആ ടെക്സ്റ്റിന്റെ ഇന്നർ സൈഡിലാണ് ഷേഡോ വരുന്നത്. നമുക്ക് വൈറ്റ് കൊടുത്തോണ്ട, ഇന്നർ ഷെയ്ഡിൽ ഷേഡോ വരുന്നു. വ്യത്യാസമുണ്ട് കേട്ടോ, ഇന്നർ ഗ്ലോയും ഷേഡോയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഷേഡോ എന്ന് പറഞ്ഞൊരു നിഴൽ പോലെയാണ് വരുന്നത് കേട്ടോ, നിഴൽ പോലെയാണ് വരുന്നത്. നേരെ മറിച്ചോ ഇതൊരു ഗ്ലോ പോലെയാണ് വരുന്നത്. ഇന്നർ ഗ്ലോ എന്ന് പറയുന്നത് ഗ്ലോ പോലെയാണ് വരുന്നത് കേട്ടോ, ഒരു ഗ്ലോ പോലെയാണ് വരുന്നത്. ഓക്കെ, ആ വ്യത്യാസമുണ്ട്. ഓരോ ഓപ്ഷൻസും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ സ്ട്രോക്ക് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. സ്ട്രോക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ, എല്ലാ ആപ്ലിക്കേഷനിലും ഉള്ളതാണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ. നമുക്ക് നോക്കാം, സ്ട്രോക്കിന്റെ കളർ വൈറ്റ് ആണ് എടുക്കുന്നത്. ദേ ഞാൻ വേറൊരു കളർ എടുത്തു, സ്ട്രോക്കിന്റെ സൈസ് ചേഞ്ച് ചെയ്യാണ്. ഇൻസൈഡ് ആണ് ഇപ്പൊ ഞാൻ സ്ട്രോക്ക് കൊടുത്തിരിക്കുന്നത്. സ്ട്രോക്ക് വേണമെങ്കിൽ ഔട്ട്സൈഡ് കൊടുക്കാം കേട്ടോ, കാണുന്നില്ല കാരണം ബ്ലൂ ആണ് എടുക്കുന്നത്. സ്ട്രോക്ക് എടുക്കുന്നത് ബ്ലൂ ആണ്, അതുകൊണ്ടാണ് കാണാത്തത്. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ മാറ്റി ഞാൻ നോർമൽ ആക്കാണ്. നമ്മൾ കൊടുത്ത സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇപ്പോ റെഡ് ആണ്, അപ്പൊ റെഡ് വന്നിട്ടുണ്ട്. നമുക്ക് സ്ട്രോക്ക് വേറൊരു വൈറ്റ് കൊടുക്കാം. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ആക്കി കഴിഞ്ഞാലോ കളർ വ്യത്യാസമുണ്ട് കേട്ടോ, കളർ വ്യത്യാസങ്ങൾ വരും. ഓക്കെ, ഞാൻ വൈറ്റാ കൊടുത്തിരിക്കുന്നത്. എന്താണ് വൈറ്റ്? ഇങ്ങനെ ഗ്രേ കളർ, ഒപ്പാസിറ്റി കുറവാണ്. സോ ഒപ്പാസിറ്റി നമ്മൾ കൂട്ടിക്കൊടുത്തു. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഞാൻ കൺട്രോൾ സീറോ നോക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ കൊടുക്കുകയാണ്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റിന് ഔട്ടറായിട്ട് ഒരു സ്ട്രോക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ സംഭവം. സ്ട്രോക്ക് കൊടുത്തു. ഓക്കെ, അപ്പോ സ്ട്രോക്ക് എന്താണ് നമ്മൾ പഠിച്ചു. നിങ്ങൾ പ്രത്യേകിച്ച് സ്ട്രോക്കിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാം. ടെക്സ്ചർ, ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ ആ ഒരു ടെക്സ്റ്റിന് ടെക്സ്ചർ കൊടുക്കുക, ടെക്സ്ചറിന്റെ സ്കെയിൽ ചെയ്യാൻ വേണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കുക ചെയ്യാം. ഇതിലാണ് ടെക്സ്റ്റേഴ്സ് പാറ്റേൺസ് ഉള്ളത്. അതായത് ഇതൊരു ടെക്സ്ചർ ആയിട്ടാണ് വരുന്നത്. അതായത് ഉള്ള കളറിൽ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു ടെക്സ്ചർ ആയിട്ടാണ് വരുന്നത്. ടെക്സ്ചറും നമ്മുടെ പാറ്റേൺ ഓവർലേയും വ്യത്യാസം ഉണ്ട് കേട്ടോ. പാറ്റേൺ ഓവർലേ എന്ന് പറഞ്ഞാൽ പാറ്റേൺ ടോട്ടലി അതിൽ വരും. ടെക്സ്ചർ വരുന്നതെന്ന് വെച്ചാല് ആ ടെക്സ്ചർ മാത്രമേ വരുള്ളൂ, ആ പാറ്റേണിന്റെ കളറൊന്നും അതിലെടുത്ത് കാണിക്കുന്നില്ല. ഓക്കെ, ടെക്സ്ചറിന്റെ ഡെപ്ത് കൂട്ടാം കുറയ്ക്കൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോ ടെക്സ്ചർ അത്രേ ഉള്ളൂ. പിന്നെ ഇൻവേർട്ട് ചെയ്യണേ ഇൻവേർട്ട് ചെയ്യാം ടെക്സ്ചറിനെ, അങ്ങനത്തെ ഓപ്ഷൻസ് ആണ്. കോൺടൂർ നേരത്തെ നമ്മൾ പഠിച്ചു. നമ്മൾ ആ ഒരു ഓപ്ഷൻസ് മാറ്റുന്നതനുസരിച്ച് വ്യത്യാസങ്ങൾ വരും കേട്ടോ, വ്യത്യാസങ്ങൾ വരും. ബിവൽ ആൻഡ് എംബോസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബിവൽ, അതായത് ബിവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ആ ഒരു ഷേപ്പിനെയാണ് ബിവൽ എന്ന് പറയുന്നത് കേട്ടോ. ബിവൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇപ്പൊ ഞാൻ കോൺടൂർ ഓഫ് ചെയ്യാം കേട്ടോ. ബിവൽ ഓഫ് ചെയ്താൽ എന്താ സംഭവിക്കുക കേട്ടോ, ഇനി ബിവലിൽ തന്നെ നമുക്ക് ഇപ്പൊ ഇന്നർ ബിവലാണ് എടുക്കുന്നത്, എംബോസ് ഔട്ടർ ബിവല് വ്യത്യാസങ്ങൾ വരുന്നത് കേട്ടോ. സ്ട്രോക്ക് എംബോസ് ബിവൽ എന്ന് പറഞ്ഞാൽ ഒരു ഷേപ്പ്, ആ ഒരു ടെക്സ്റ്ററിന്റെ ഷേപ്പിനെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ടെക്നിക്ക് ചിസൽ ഹാർഡ്, ചിസൽ സോഫ്റ്റ്. ചിസൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഏകദേശം ഒരു ഒരു ഇൻക്ലൈൻ ഷേപ്പാണ് ചിസൽ. ചിസൽ എന്ന് പറഞ്ഞാൽ ഉളി, ഉളി എന്നാണ് അർത്ഥം. ഉളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ മരമൊക്കെ കൊത്തണ ഉളി, ആ ഒരു ഷേപ്പ് കണ്ടിട്ടില്ലേ നിങ്ങൾ, അതുപോലെയാണ് ചിസൽ എന്ന് പറയുന്നത്. ചിസൽ, ചിസൽ ഹാർഡ്. ഓക്കെ, അതിന്റെ ഡെപ്ത് കൂട്ടണേ കുറയ്ക്കാം,
കൂട്ടാ കുറയ്ക്കുക, സൈസ് കൂട്ടാ കുറയ്ക്കുക ഉണ്ടാവും. സൈസ് കൂട്ടുന്നതനുസരിച്ച് അവർ ഡിഫറൻസ് വരും. സോഫ്റ്റ്വെയർ ആക്കണേ അങ്ങനെ ആക്കാം. അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻസ് ആണ്. പിന്നെ ആ ഷെയ്ഡിങ്ങില് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നത്, ഷെയ്ഡിങ്ങിന്റെ ആംഗിൾ ഉണ്ടോ, ബിവലിന്റെ എംബോസിൽ ഷെയ്ഡിങ്ങിന്റെ ആംഗിൾ മാറ്റുകയാണെങ്കിൽ മാറ്റാം. അതിലും നമുക്ക് വേണമെങ്കിൽ കോൺടൂർ ആഡ് ചെയ്യാം ഷെയ്ഡിങ്ങില്. കാരണം ഷെയ്ഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഷെയ്ഡിങ്ങിന്റെ സെറ്റിങ്സ് ആണ്. സ്ട്രക്ചർ കൊടുത്തത് ഇതൊക്കെ സ്ട്രക്ചറിന്റെ സെറ്റിങ്സ് ആണ് ബിവലിന്റെ എംബോസിൽ. ഓക്കെ, മൾട്ടിപ്ലൈ, മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ ഡാർക്കൺ, നമ്മള് കളർ മോഡുകളാണ്, പല മോഡിലും പല കളേഴ്സ് ആണ് എഫക്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു കളർ എഫക്ട് ചെയ്യുന്ന ആ ഒരു ഷേഡോന്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോ ഇത്രയാണ് ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാലുള്ളത്. ഓക്കെ, ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് അല്ലെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഇത്രയാണുള്ളത്. പിന്നെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യാണ്, അതിൽ ബേസിക്സ് ഉണ്ട്, അതിൽ ഓട്ടോമാറ്റിക്കലി ഉള്ള കുറച്ച് സ്റ്റൈലുകളാണ്. ജസ്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഡബിൾ ക്ലിക്ക് ചെയ്തു, സ്റ്റൈൽ എന്ന് പറഞ്ഞെടുത്തു, സ്റ്റോക്ക് ഒക്കെ ഓഫ് ചെയ്യാൻ കേട്ടോ ഞാൻ സ്റ്റൈൽ എടുത്തു. ഇതിൽ ബേസിക്സ് ആയിട്ട് ഇത് ഫോട്ടോഷോപ്പ് കൊടുത്ത കുറച്ച് ന്യൂട്രല് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫോട്ടോഷോപ്പ് ബേസിക്സ് ആയിട്ട് കണ്ടോ വുഡ് ഗ്രാസ് കുറച്ച് സ്റ്റൈൽസ് ഉണ്ട്, അതാണ് കേട്ടോ. ആ സ്റ്റൈൽ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് കണ്ടോ, വിവല് ടെക്സ്ചർ അതൊക്കെ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത ഐറ്റംസ് ആണ്. ഇപ്പൊ ടെക്സ്ചറും സാറ്റിനും കളറോ ഗ്രേയോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഓരോരുത്തർ കസ്റ്റമൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ടെക്സ്ചർ സ്റ്റൈലാണിത്. അപ്പൊ ഇതുപോലത്തെ സ്റ്റൈൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഈ ഒരു ലെയർ സ്റ്റൈൽ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടൈം എടുത്ത് ചെയ്താൽ നിങ്ങളുടെ ഡിസൈൻസിൽ ഇതുപോലുള്ള കസ്റ്റമൈസ് ചെയ്തിട്ട് അടിപൊളി സ്റ്റൈൽസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഫോട്ടോഷോപ്പ് തന്നിട്ടുള്ള കുറച്ച് കസ്റ്റമൈസ് ചെയ്ത ലെയേഴ്സ് ആണ്, ലെയർ സ്റ്റൈലുകളാണ് കേട്ടോ, സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പലർക്കും തെറ്റിപ്പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ എണ്ണ കൊടുക്കുകയാണ്. ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചാല് ബ്ലെൻഡിങ് ഓപ്ഷനിലാണ് ഇപ്പൊ സെലക്ഷൻ എടുക്കുന്നത്, ഇവിടെ ഇതിൽ വന്ന് ക്ലിക്ക് ചെയ്യും. ഇതിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇതിൽ ചേഞ്ചസ് ടോപ്പ് ഷെയറിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ഓഫ് ആയി എടുക്കുകയാണെങ്കിൽ ഇതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. അപ്പൊ ടിക് മാർക്ക് കൊടുത്ത് ഓൺ ആണോ നിങ്ങൾ ശ്രദ്ധിക്കണം, സെലക്ഷൻ ഇതിലാണോ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യും, ചിലപ്പോൾ ഇവിടെ സെലക്ഷൻ വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ബ്ലെൻഡിങ് ഓപ്ഷനിലോ വേറെ വല്ല ഓപ്ഷൻസിലൊക്കെ ആയിരിക്കും സെലക്ഷൻ എടുക്കുന്നത്. നമ്മൾ അതൊന്നും ചെയ്യാതെ വിടും. ഓക്കെ, നമ്മൾ ഇത്ര നേരം ചെയ്ത ആ ഒരു സെലക്ഷൻസ് ഒക്കെ ഞാനിപ്പോൾ ഓൺ ചെയ്തിടാം കേട്ടോ. പാറ്റേൺ ഒന്നും വേണ്ട, ഔട്ടർ ഗ്ലോ കളർ ഓവർലേ സാറ്റിൻ ദേ ഇത്ര ഓപ്ഷൻസ് ഞാൻ ഓൺ ചെയ്തു വെച്ചിട്ടുണ്ട്, സ്ട്രോക്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് ലെയറിൽ കൊടുത്തിരിക്കുന്ന ഈ കാണുന്ന എല്ലാതും എനിക്ക് ഈ ആദിൽ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിരിക്കുന്നതിൽ കൊടുക്കണം എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ കോപ്പി ചെയ്ത് കൊടുക്കണം. ഈ കൊടുത്തിരിക്കുന്ന എഫക്റ്റ് എനിക്ക് ഇതിലും കൊടുക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആദിൽ എന്ന് പറഞ്ഞാല് ഡബിൾ ക്ലിക്ക് ചെയ്യും, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് വരുന്നതിൽ ഇതിൽ നമ്മൾ ഓരോന്ന് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ അതിലിങ്ങനെ ചേഞ്ചസ് വരുത്തേണ്ടി വരും. പക്ഷെ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. എന്താ ചെയ്യുക, ടെക്സ്റ്റിൽ റൈറ്റ് ക്ലിക്ക് അമർത്താം, നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. അതിലേറ്റവും താഴെയായിട്ട് കോപ്പി ലെയർ സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. എന്റെ ഈ ആദ്യം എന്ന് പറഞ്ഞ ആ ഒരു ഇതില് അതിൽ സെലക്ഷൻ കൊടുക്കാൻ റൈറ്റ് ക്ലിക്ക് അമർത്താം, പേസ്റ്റ് ലെയർ സ്റ്റൈൽ കണ്ടോ. ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിളാണ്. ഇത് വേറൊരു ഇതിലും എടുക്കാം. ഇപ്പൊ ഞാൻ ആദിൽ എന്ന് പറഞ്ഞ ഇതിൽ മാത്രമാണ് കൊടുത്തത്, ഞാൻ കൺട്രോൾ സെഡ് അമർത്തി. ഇനി നമുക്ക് ഈ തൃശ്ശൂരും ആദിൽ എന്നുള്ള ആ ഒരു ഇതിലും ഒരുമിച്ച് കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ കൺട്രോൾ അമർത്തിയിട്ട് തൃശ്ശൂരും കൂടി സെലക്ട് ചെയ്തു, അപ്പൊ രണ്ടെണ്ണം സെലക്ട് ആയില്ലേ, റൈറ്റ് ക്ലിക്ക് അമർത്താം, പേസ്റ്റ് ലെയർ സ്റ്റൈൽ കണ്ടോ, രണ്ടിലും ഒരുമിച്ച് കൊടുത്തു. കൺട്രോൾ സെഡ് അമർത്താം. പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലെയർ സ്റ്റൈൽ ആദ്യം കോപ്പി ചെയ്യണം കേട്ടോ, കോപ്പി ലെയർ സ്റ്റൈൽ കൊടുക്കണം. ഇനി എനിക്ക് ഇതിൽ കാണിക്കുന്ന എല്ലാ ഓപ്ഷൻസ് ക്ലിയർ ചെയ്യണം എന്ന് വിചാരിക്കാം, അല്ല ഈ ലെയർ സ്റ്റൈൽ ഒന്നും വേണ്ട, റൈറ്റ് ക്ലിക്ക് അമർത്താം, ക്ലിയർ ലെയർ സ്റ്റൈൽ കൊടുക്കാം, എല്ലാം ക്ലിയർ ആയി, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ കൺട്രോൾ സെഡ് അമർത്താണ്, അപ്പൊ എല്ലാം വീണ്ടും വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ലെയർ സ്റ്റൈൽ വേണ്ട, ഇപ്പൊ എഫക്റ്റിലാണ് നമ്മൾ ഇത്ര ലെയർ സ്റ്റൈൽ, നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഇന്നർ ഷേഡ വേണ്ട ഓഫ് ചെയ്യാം, ഇന്നർ ഗ്ലോ വേണം ഓഫ് ചെയ്യാം, സെറ്റിംഗ് വേണോ ഓഫ് ചെയ്യാം, കളറിലെ വേണമെങ്കിൽ ഓവർലേ വേണമെങ്കിൽ അത് ഓഫ് ചെയ്യാം, അങ്ങനെ നമുക്ക് വേണ്ടാത്തൊക്കെ ഓഫ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഗ്രേഡിയന്റ് ഓവർലേയിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തണം, ഗ്രേഡിയന്റ് ഓവർലേയിൽ വന്ന് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, അപ്പൊ ഗ്രേഡിയന്റ് ഓവർലേ മാത്രം ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഗ്രേഡിയന്റ് മാറ്റാം കേട്ടോ, ഇങ്ങനെ ഗ്രേഡിയന്റ് മാറ്റാൻ പറ്റും. ഈ ഒരു ലെയർ അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിനെ സ്കെയിൽ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ലെയറിൽ സെലക്ട് ആണോ നോക്കാം, ലെയർസിൽ വരാം,
നേരെ നമുക്ക് നോക്കാം ലെയർ സ്റ്റൈൽ. ഏറ്റവും താഴെ നമ്മൾ നേരത്തെ ക്ലിയർ ചെയ്തുല്ലേ, ഹൈഡ് ചെയ്യാൻ വേണം. ഈ എഫക്റ്റ് മൊത്തം ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് എഫക്റ്റ് കൊടുത്ത് ഹൈഡ് ചെയ്യാൻ പറ്റും. വീണ്ടും ലെയറിൽ വന്നു ലെയർ സ്റ്റൈൽ എടുത്തു, ആ ഹൈഡ് ചെയ്തൊക്കെ ഷോ ചെയ്യണമെങ്കിൽ വേണം ഷോ ചെയ്യാൻ പറ്റും. വീണ്ടും വന്നു വീണ്ടും ലെയർ സ്റ്റൈൽ എടുത്തു, നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഷേഡോ സ്ട്രോക്കൊക്കെ ഇവിടെ കാണിക്കും, ടിക് മാർക്ക് കാണിക്കും. ഇവിടെ വന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഹൈഡ് ചെയ്യണതിന് പകരം ആ ഒരു ഇതിൽ വന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാം നമ്മൾ ഇവിടെ ചെയ്തെല്ലാം ഈ ഒരു ഓപ്ഷൻസിൽ കാണിക്കും കേട്ടോ. കോപ്പി ചെയ്യണം, എന്നിട്ട് നമ്മൾ ചെയ്തല്ലോ ഈ ഒരു ലെയർ സ്റ്റൈലില്ല, ഇത് കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നു. നമുക്ക് കോപ്പി ചെയ്യാം, കോപ്പി ചെയ്തു ഈ ആദ്യം എന്ന് പറഞ്ഞ ഇതിലേക്ക് ഞാൻ കൊണ്ടുവന്നു. ലെയർ സ്റ്റൈൽ വീണ്ടും എടുത്തു, ലെയർ സ്റ്റൈൽ എടുത്തു, ഇത് പേസ്റ്റ് ഉണ്ടാവും നോക്കാം കണ്ടോ, പേസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പൊ നേരത്തെ ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് അമർത്തി കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കാണിച്ചില്ല, സെയിം സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ലെയർ എടുക്കാം, നിങ്ങൾക്ക് വേണേൽ കോപ്പി ലെയർ ക്ലിയർ സ്റ്റൈൽ. ഇപ്പോൾ ആ ലെയറിലുള്ള ഇത് ഈ സ്റ്റൈലൊക്കെ ക്ലിയർ ചെയ്യണം എനിക്ക് വേണ്ട, ക്ലിയർ കൊടുത്ത ക്ലിയർ. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചെയ്തു നോക്കുക, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ജസ്റ്റ് ഇതിന്റെ ഇപ്പോൾ ഈ ഒരു എഫക്റ്റ്, ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ഒരു ലെയർ ഇതിൽ എഫക്റ്റ് ഉണ്ട്, ലെയേഴ്സ് എടുത്തു ലെയർ സ്റ്റൈൽ എടുത്തു. ഇതിലൊരു വേറൊരു എക്സ്ട്രാ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്കെയിൽ എഫക്ട്. എന്താണത്? ക്ലിക്ക് ചെയ്യാം, ഈ കൊടുത്തിരിക്കുന്ന എഫക്റ്റിന് സ്കെയിൽ ചെയ്യാനാണ്. നമുക്ക് നോക്കാം സ്കെയിൽ ചെയ്ത് നോക്കാം കണ്ടോ, എഫക്റ്റ് സ്കെയിലായി വരുന്നതാണ്. അതായത് ആ എഫക്റ്റിനെ വലുതാക്കി കൊണ്ടുവരാണ് ചെയ്യുന്നത് കേട്ടോ, വലുതാക്കി ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നു. സ്കെയില് ചെറുതാക്കണം, ചെറുതാക്കാം. അപ്പോ നമ്മൾ കൊടുത്തിരിക്കുന്ന എഫക്റ്റിനെ എൻലാർജ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ സ്കെയിൽ ചെയ്യാം, അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, ലെയർ സ്റ്റൈലിന്റെ എല്ലാ ഓപ്ഷൻസും ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അവസാനമായിട്ട് ഞാൻ ഇത് കോപ്പി ലെയർ ചെയ്യാണ്, ലെയർ സ്റ്റൈൽ കോപ്പി ചെയ്യാൻ പോവാണ്. നേരെ അടിക്ക് വരാം, കോപ്പി ചെയ്തു. ഇനി ഇത് രണ്ടിനും ഒരുമിച്ച് ഞാൻ കൊടുക്കുകയാണ്. ആദ്യം എന്ന് പറയുന്നത് ഞാൻ കൺട്രോൾ അമർത്തി ക്ലിക്ക് ചെയ്തു, തൃശ്ശൂരും ക്ലിക്ക് ചെയ്തു, റൈറ്റ് ക്ലിക്ക് അമർത്തി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പേസ്റ്റ് ചെയ്യണം അല്ലെ, പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചെന്താണ്? ലെയർ സ്റ്റൈൽ ആണ്. ലെയർ സ്റ്റൈൽ എന്തൊക്കെ പഠിച്ചു നമ്മൾ? ലെയർ സ്റ്റൈലില് നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ബ്ലെൻഡിങ് ഓപ്ഷൻസ് ആണ് എടുത്തത്, അല്ലെങ്കിൽ എഫക്ട്സ് എടുത്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു, അല്ലെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ലെയർ സ്റ്റൈൽ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞു. ലെയർ സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വേണ്ടാത്ത വേണമെങ്കിൽ ഇങ്ങനെ ഹൈഡ് ചെയ്യാന്ന് പറഞ്ഞു, ഇൻഡിക്കേറ്റർ ബട്ടൺ അമർത്തിയിട്ട് ഹൈഡ് ചെയ്യാന്ന് പറഞ്ഞു. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞു, അതിനെ മാത്രം എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഉള്ള ലെയർ സ്റ്റൈലിനെ റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് നമുക്ക് കോപ്പി സ്റ്റൈൽ കൊടുത്തിട്ട് നെക്സ്റ്റിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലെയറിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ലെയർ സ്റ്റൈൽസ് എല്ലാം ഹൈഡ് ചെയ്തിടാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലെയർ സ്റ്റൈൽസിൽ എടുത്തിട്ട് വീണ്ടും ആ ഹൈഡ് ചെയ്തതിനൊക്കെ ഷോ ചെയ്യാന്ന് പറഞ്ഞു. റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ക്ലിയർ ലെയർ സ്റ്റൈൽ കൊടുത്താൽ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്കെയിൽ ചെയ്യാൻ പഠിച്ചു. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? സ്കെയിൽ ചെയ്യാം, അതെ സ്കെയിൽ എഫക്ട്. ഇതിപ്പോ ലെയറിൽ യാതൊരു രീതിയിലുള്ള, ആദ്യം എന്ന് പറഞ്ഞ ലെയർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അതിൽ യാതൊരു രീതിയിലുള്ള എഫക്റ്റും ഇല്ല. ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു, ലെയർ എടുത്തു, സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും കേട്ടോ, സ്കെയിൽ എഫക്ട് സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇത്ര ഓപ്ഷൻസ് നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ പഠിച്ചു നമ്മൾ? ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ബ്ലെൻഡിങ് ഓപ്ഷനിൽ നമ്മൾ ടോപ്പ് ഷേഡ പഠിച്ചു, ഔട്ടർ ഗ്ലോ പഠിച്ചു, പാറ്റേൺ ഓവർലേ പഠിച്ചു, ഗ്രേഡിയന്റ് ഓവർലേ പഠിച്ചു, കളർ ഓവർലേ, സാറ്റിൻ, ഇന്നർ, ഇന്നർ ഷേഡോ, സ്ട്രോക്ക്, ടെക്സ്ചർ, കോൺടൂർ, വ്യൂ ലൈൻ എംബോസ്, ഈ ഓപ്ഷൻസും അതിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പി സിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഡൗട്ട്സ് ഒക്കെ എന്റെ കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ പേര് ലിങ്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു, ഒരു ആപ്ലിക്കേഷന്റെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ഞാൻ ലിങ്ക് ആപ്ലിക്കേഷൻസിന്റെ ആ ഫയല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ട്യൂട്ടോറിയലായിട്ട് വരുന്നവരെ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.